നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ലയണൽ മെസ്സി പി എസ് ജിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയ മത്സരം. സിറ്റിക്കെതിരെ മെസ്സി ഗോൾ നേടും, 2-0 വിജയിച്ച് കയറുന്നു. മത്സരശേഷം പെപ് ഗാർഡിയോള പക്ഷേ മെസ്സിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു, മെസ്സിയെ തടഞ്ഞു നിർത്താനാവില്ല എന്നൊക്കെ പറഞ്ഞു. അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു പി എസ് ജി താരത്തെ വല്ലാതെ പുകഴ്ത്തി പറയുന്നത് കണ്ടു. ആ താരത്തോട് തനിക്ക് സ്നേഹമാണ്, തനിക്ക് അത്ര ഇഷ്ടമായി ആ താരത്തെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പി എസ് ജിക്ക് വേണ്ടി ഗോൾ വലയം കാത്ത ജിയാൻലൂക്കി ഡൊണാറുമ 7 സേവുകളാണ് നടത്തി. എന്നാൽ ഡൊണാറുമയെക്കുറിച്ചല്ല പെപ്പ് അത് പറയുന്നത്, പെപ്പിനറിയാം ഒരു താരത്തിൻ്റെ വാല്യൂ, അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇവിടെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് പി എസ് ജിയുടെ മധ്യനിര താരം മാർക്കോ വെരാറ്റിയെക്കുറിച്ചാണ്. വെരാറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഐ ആം ഇൻ ലവ് വിത്ത് ഹിം എന്നാണ്, അദ്ദേഹത്തോട് എനിക്ക് സ്നേഹമാണ് എന്ന് പറയുന്നു. അദ്ദേഹം വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള താരമാണ്, വെരാറ്റി വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള താരമാണ്. വളരെ പ്രഷറുള്ള സന്ദർഭങ്ങളിൽ പോലും പാസുകൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു, അത് മിഡ്ഫീൽഡിനെ ഫ്രീ ആക്കുകയും ചെയ്യും. ലോങ് പാസുകൾ കളിക്കുന്ന തരത്തിലുള്ള ഒരു കളിക്കാരനല്ല വെരാറ്റി, പക്ഷേ ഒരു ഒരു ബിൽഡ് ഒരു മത്സരം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ എപ്പോഴും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന താരമാണ് വെരാറ്റി. ആദ്യ പകുതിയിൽ വളരെ എക്സെപ്ഷണൽ ആയിട്ടാണ് അദ്ദേഹം കളിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ അദ്ദേഹത്തെ കുറച്ച് കൺട്രോൾ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ഫസ്റ്റ് ഹാഫിൽ ഹി വാസ് റിയലി എക്സെപ്ഷണൽ എന്നാണ് ഇപ്പോൾ പെപ്പ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മാർക്കോ വെരാറ്റി പരിക്കിൽ നിന്ന് മുക്തനായി പി എസ് ജിയുടെ ജേഴ്സിയിലേക്ക് മടങ്ങി വന്നൊരു മത്സരമായിരുന്നു അത്. പെപ് ഗാർഡിയോളക്ക് അറിയാം ഓരോ താരത്തിൻ്റെയും മൂല്യം എന്താണെന്ന്, വെരാറ്റി പി എസ് ജിയുടെ മധ്യനിരയിൽ എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാണിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.